ഇല്ലാത്ത കഥകളെ പടച്ചു പഠിച്ചൊരു എന്നും കാലത്തൊട്ട് വൈകുന്നേരം വരെ ഇതന്നെ പദ ഇതന്നെ കഥ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ പ്രതികരിക്കില്ലേ അത് ഏത് രാഷ്ട്രീയ സംഘടനയും പ്രതികരിക്കും അത് മലയാള മനോരമയെക്കുറിച്ച് കാലത്തൊട്ട് വൈകുന്നേരം വരെ ഞാൻ ഇല്ലാ വചനം പറഞ്ഞിട്ടുണ്ടാക്കി മനോരമ ചെയ്യുന്ന പ്രവർത്തികൾ മുഴുവൻ ഇതേപോലെ ഓരോ കഥകളുണ്ടാക്കി ഞാൻ അങ്ങ് തുടങ്ങിയാൽ അല്ലെങ്കിൽ ബി ജെ പി അങ്ങ് തുടങ്ങിയാൽ നിങ്ങൾ സ്വാഭാവികമായിട്ട് പ്രതികരിക്കില്ലേ ആ പ്രതികരണം തന്നെയാണ് സംസ്ഥാന അധ്യക്ഷന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത് ഈ വാർത്തകളിൽ ഇല്ലാത്ത വാർത്തകൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഗുണപ്രചരണങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടൊരു പാർട്ടിക്ക് അതിനെ പ്രതിരോധിക്കേണ്ടി വരില്ലേ അതിലെന്താ തെറ്റുള്ളത് ി ഇത് സ്വാഭാവികമായ പ്രതിരോധമാണ് ശ്രീ ഉല്ലാസ് ബാബു താങ്കളെ കുറിച്ച് ആരെങ്കിലും മോശമായി പറഞ്ഞാൽ ഇങ്ങനെയാണോ പ്രതികരിക്കാറുള്ളത് ഇതാണോ താങ്കളുടെ സ്വാഭാവിക പ്രതികരണം എന്നാരോ വിളിച്ചു ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ െ നാല് ദിവസമായി നിങ്ങൾ ചർച്ച ചെയ്യുന്നു ബി ജെ പി ബി ജെ പിയിൽ ദേവെടുക്കുന്നു അപ്പുറത്തെ ഇപ്പുറത്തൊരു പൊട്ടിത്തെറി മറിച്ചു കൊടുത്ത് വേറെ പൊട്ടിത്തെറി പാലക്കാടിന്റെ മുക്കിലും മൂലയിലും പൊട്ടിത്തെറി വയനാടിൽ പൊട്ടിത്തെറി സുരേന്ദ്രൻ മാറണം സുരേന്ദ്രന് വേറെ ആൾ മാറി നിൽക്കുന്നു മറ്റു പേര് മാറി നിൽക്കുന്നു ഇതൊക്കെ എന്തിനാണ് നിങ്ങൾ ഉണ്ടാക്കുന്നത് ശ്രീ ഉല്ലാസ് ബാബു എന്ത് അടിസ്ഥാനത്തിലാണെന്നോ വയനാട്ടിൽ പൊട്ടിത്രയും നമ്മുടെ ചർച്ചയിൽ താങ്കളോടൊപ്പം വയനാട്ടിലെ മുൻ ജില്ലാധ്യക്ഷൻ പാർട്ടിയുടെ മുൻ ജില്ലാധ്യക്ഷനാണ് എന്തായാലും വെറുതെ ആർക്കും മാധ്യമങ്ങൾക്ക് അദ്ദേഹത്തെ ഉദ്ധരിച്ച് പറയാൻ പറ്റില്ലല്ലോ അദ്ദേഹം പറയാനുള്ളത് പറഞ്ഞിട്ടുണ്ട് ഇനിയും പറയും ഇപ്പോഴും പറയും അത് ഇല്ലാത്ത പൊട്ടിത്തെറിയാണ് പാലക്കാട് മുതിർന്ന നേതാവ് ശിവരാജൻ നിന്ന് സ്ഥാനാർത്ഥി നിർണയം പാളി എന്ന് പറയുന്നത് ഇല്ലാത്ത പൊട്ടിത്തെറിയാണ് പാലക്കാട് നഗരസഭാധ്യക്ഷ പ്രമീള ശശിധരൻ ഈ സ്ഥാനാർത്ഥി പറ്റില്ലെന്ന് ഞങ്ങൾ അപ്പോഴേ പറഞ്ഞതാണ് ഈ സംസ്ഥാന നേതൃത്വത്തോട് അവർ കെട്ടിയേൽപ്പിച്ചതാണ് ഈ സ്ഥാനാർത്ഥി നിർണയം കൊണ്ടാണ് പാലക്കാട് തോറ്റതെന്ന് മാധ്യമങ്ങൾ പറയുന്നത് പൊട്ടിത്തെറിയാണ് ഇല്ലാത്ത പൊട്ടിത്തെറിയാണ് അത് നീ എന്നെ ഇൻഡൈറക്റ്റായിട്ട് ഞാനൊരു ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഞാനൊരു ഞാനൊരു കാര്യം ചോദിക്കും നിങ്ങളുടെ പാലക്കാടും ചേലക്കരയും മറ്റേ വയനാട് ഉപതെരഞ്ഞെടുപ്പുകൾക്ക് ശേഷം നിങ്ങൾ നടത്തിയിട്ടുള്ള ഓരോ ചർച്ചകളും വിശകലനം ചെയ്ത് വിശദീകരിച്ച് നിങ്ങൾ തന്നെ ഒന്ന് മാറി നിന്ന് അങ്ങോട്ട് തിരിഞ്ഞ് തോന്നുന്നു ആ ഒന്ന് വീക്ഷിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും ബി ജെ പി ഒന്നര ലക്ഷം വോട്ടിന് പത്ത് ഇരുപത് കൊല്ലമായിട്ട് കയ്യിൽ വെച്ചിട്ടുണ്ടായിരുന്ന ഒരു മണ്ഡലം അത് കോൺഗ്രസ് പിടിച്ചെടുത്തു ഇത്യാദി ജാതികളിലെല്ലാം നിങ്ങൾ പ്രവർത്തനം നടത്തിയിട്ടുണ്ട് ഈ തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ട് മുൻപായിട്ട് ബി ജെ പി ജയിക്കും എന്ന് ഈ നിങ്ങളെ മാധ്യമം ഞാൻ മാറ്റി നിർത്തുന്നു ഇപ്പോൾ ഈ പറയുന്ന കാര്യത്തിൽ വേറൊരു മാധ്യമത്തിൽ ബി ജെ പിയെ കുറിച്ച് പറഞ്ഞൊരു വാർത്ത ഞാൻ ഷാനിക്ക് കേൾപ്പിച്ച് തരാം എന്താണെന്നറിയോ ഒരു ഒരു വ്യക്തി വായിക്കുകയാണ് അവരുടെ ഇതിൽ മനോരമയല്ല എന്ന് ഞാൻ അടിവരയിട്ട് പറയുന്നു പക്ഷേ ഞാൻ ഈ ചാനലാണല്ലോ ചർച്ച ചെയ്യണം അതുകൊണ്ടാണ് ആരും പറഞ്ഞതാണ് മാധ്യമ പ്രവർത്തകർ ആണല്ലോ എല്ലാവരും അതുകൊണ്ട് ഞാൻ വിചാരിക്കുന്നില്ല അദ്ദേഹത്തിനൊരു എഫക്റ്റ് ഉണ്ടാക്കാൻ കഴിയുമെന്ന് അതായത് ചേലക്കര സ്ഥാനാർത്ഥിയെക്കുറിച്ചാണ് പറഞ്ഞത് ഞങ്ങളുടെ ബാലകൃഷ്ണനെക്കുറിച്ച് സരസു ഒരു എഫക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷേ ബാലകൃഷ്ണൻ അതുണ്ടാക്കില്ല ബാലകൃഷ്ണന് വോട്ട് ചെയ്യുന്ന ഒരു വേസ്റ്റ് ആണെന്ന് ജനങ്ങൾക്കറിയാം അനുഭവങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുന്നത് ജനങ്ങൾ ബാലകൃഷ്ണന് വോട്ട് ചെയ്യുന്നത് വേസ്റ്റ് ആവുകയും ബാലകൃഷ്ണൻ ഒരു ദുർബലനാവുകയും ആയതുകൊണ്ട് ജനങ്ങൾ അവർക്ക് വോട്ട് ചെയ്യില്ല ഒരു വ്യക്തി ഇരുന്ന് പറയുകയാണ് അത് കോൺഗ്രസിന് അനുഗ്രഹമാണ് ഇങ്ങനെ ഒരു വാർത്താ ചാനൽ ഒരു 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 സ്ഥാനാർത്ഥിയെ കുറിച്ച് രാഷ്ട്രീയ പ്രതിനിധിയെ കുറിച്ച് ചർച്ച ചെയ്തു അവിടുന്ന് പതിമൂവായിരം വോട്ട് ചെയ്തു ബാലകൃഷ്ണൻ എഫക്ട് ഉണ്ടാക്കിയെന്നും ബാലകൃഷ്ണൻ തീർച്ചു പറ്റുന്ന ഒരു രാജ്യത്താണ് നിങ്ങൾ ജീവിക്കുന്നില്ല അല്ലല്ല കൈകാര്യം അവിടെ നിന്ന് കിട്ടാം ഞാനൊരു കാര്യം കേട്ടോ അങ്ങനെ ഒരു ദിവസം കഴിഞ്ഞ് രണ്ടു ദിവസം കഴിഞ്ഞ് മൂന്ന് ദിവസം കഴിഞ്ഞു അല്ലല്ലെ അല്ല ബിജെപി അല്ലല്ല വെറുതെ ഒന്നല്ല വെറുതെ ഒന്നുമല്ലൊന്നും പറയല്ല ഒരു ബാധ്യമൊന്നും കെ സുരേന്ദ്രൻ ഒന്നും ഇല്ല നിങ്ങള് വിചാരണ കോടതിയിൽ കോടതിയിൽ അല്ലല്ലേ

ഒരു ജനാധിപത്യ രാജ്യത്ത് അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള രാജ്യത്ത് ഒരു ജനാ ഞാൻ തിരിച്ചൊരു ചോദ്യം മാധ്യമപ്രവർത്തകയായ ഷാനിയോട് ചോദിച്ചോട്ടെ ഒരു ജനാധിപത്യ രാഷ്ട്ര രാജ്യത്ത് ഒരു രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ രാഷ്ട്രീയ പാർട്ടിയെ അനാവശ്യമായിട്ടും ആ രാഷ്ട്രീയ പാർട്ടിയെ ജാതീയമായി കൺസോൾട്ടേറ്റം ക്രിയേറ്റ് ചെയ്യുന്ന രീതിയിലേക്ക് അപ്പുറത്ത് സാഹചര്യങ്ങൾ ഉണ്ടാക്കുകയും ആ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധികളെ മോശപ്പെടുത്തുകയും ആ രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന ആളുകളെ ഇല്ലാതനം പറഞ്ഞുണ്ടാക്കുകയും ആ രാഷ്ട്രീയ പാർട്ടിക്ക് ഒരു ബന്ധവുമില്ലാത്ത കാര്യങ്ങളിൽ ഗുണപ്രചരണങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്ന മാധ്യമ പ്രവർത്തന രീതി ഏത് തരത്തിലാണുള്ളതൊന്നും ഷാനി മാധ്യമ നിങ്ങൾ നിങ്ങൾ പഠിച്ചിട്ടുള്ള പഠിച്ചിട്ടുള്ള സ്കൂളുകളിൽ പറഞ്ഞതാ പറഞ്ഞു

您。 ഞങ്ങൾക്കൊരു കാര്യവും തമാശ പറയേണ്ട ഞങ്ങൾക്കൊന്നും ശ്രദ്ധ തിരിക്കേണ്ട നിങ്ങളുടെ ശ്രദ്ധ യഥാർത്ഥ ശ്രദ്ധയായിട്ട് പോകുന്നുണ്ടെങ്കിൽ ഞങ്ങൾ ആരും എതിർത്തിട്ടില്ല ഞങ്ങൾ ആരും നിങ്ങളെ എതിർത്തിട്ടില്ല നിങ്ങളെ സംബന്ധിച്ചിടത്തോളം കാലത്ത് മുതൽ വൈകുന്നേരം വരെ ചാട്ടം കെട്ടി നുണ പറയുക എന്ന് പറയപ്പെടുന്ന അതൊരു രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ രാഷ്ട്രീയ പാർട്ടിക്ക് അതിനെ നൂറ് ശതമാനം പ്രതിരോധിച്ച് തന്നെയും സാധിക്കുകയുള്ളൂ അനാവശ്യമായിട്ട് ഒരു ആഴ്ചയായിട്ട് നിങ്ങൾ എന്തെല്ലാം പറഞ്ഞുണ്ടാക്കുന്നു തെരഞ്ഞെടുപ്പിന് മുൻപോടിയായിട്ട് ഇതേപോലെ തന്നെ ബി ജെ പിയെ കുറിച്ച് നിങ്ങൾ എന്തെല്ലാം പറഞ്ഞുണ്ടാക്കുന്നു നിങ്ങൾ ഒരു സമൂഹം തീരുമാനിക്കുന്നത് പിള്ളിലെ കാര്യങ്ങളൊന്നും ബി ജെ പി നേതാക്കളിപ്പോൾ ഒന്നാമത്തെ കാര്യം താങ്കൾ ഇപ്പോൾ സി പി എം ബി ജെ പി കോൺഗ്രസ് ഈ മൂന്ന് പാർട്ടികളെ പോലെ ഒരു കാര്യം ഒരു കാര്യം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ബാബു മാധ്യമ പ്രവർത്തകരെ അടച്ച് താങ്കൾക്ക് പറയാൻ പറ്റില്ല താങ്കൾ പറയുന്നതിന് സിപിഎമ്മിന് മറുപടി പറയാൻ ബാധ്യത ഇല്ലാത്തതുപോലെ മറ്റേതെങ്കിലും മാധ്യമ സ്ഥാപനത്തിൽ വരുന്ന അഭിപ്രായ പ്രകടനങ്ങൾക്ക് മറ്റൊരു മാധ്യമ സ്ഥാപനത്തിന് നിലപാടെടുക്കാനോ അഭിപ്രായം പറയാനോ പറ്റില്ല അതിന് മറുപടി പറയേണ്ട ബാധ്യത ശ്രീ ഉല്ലാസ് ബാബുവിന് ഇല്ലാത്തതുപോലെ സി പി എം നേതാക്കൾ നടത്തുന്ന ഒരു പ്രസ്താവനയ്ക്ക് മറുപടി പറയാൻ ഉല്ലാസ് ബാബുവിന് ഉത്തരവാദിത്വം ഇല്ലാത്തതുപോലെ മറ്റേതെങ്കിലും സ്ഥാപനത്തിന്റെ കാര്യത്തിൽ അഭിപ്രായം പറയാനോ നിലപാടെടുക്കാനോ അവരെ പ്രതിരോധിക്കാൻ അങ്ങനെയൊന്നും മറ്റൊരു മാധ്യമ സ്ഥാപനത്തിന് കഴിയില്ല പക്ഷെ ചോദ്യം അതല്ല ഞാൻ പറഞ്ഞല്ലോ കൈകാര്യം ചെയ്ത് കളയും എന്ന് ഒരു പ്രസ്താവന സാധാരണ കേരളത്തിൽ അങ്ങനെ കേൾക്കാത്തതാണ് പല രീതിയിൽ ബഹിഷ്കരിക്കും ഞങ്ങൾ ചോദ്യം ചെയ്യും കോടതി കയറ്റുമെന്നൊക്കെ കേട്ടിട്ടുണ്ട് പക്ഷെ ഏതെങ്കിലും തൊഴിൽ വിഭാഗത്തെ ഏതെങ്കിലും വിഭാഗത്തെ കൈകാര്യം ചെയ്ത് കളയും എന്ന് പറയണമെങ്കിൽ ഒന്നുകിൽ അങ്ങനെ കൈകാര്യം ചെയ്ത് കളയും എന്ന് നിങ്ങൾ തന്നെ വിചാരിക്കുന്നു അതൊരു തമാശയാണ് അല്ലെങ്കിൽ നിങ്ങൾക്കെതിരെ ഇപ്പോൾ നിങ്ങളുടെ പാർട്ടിയിൽ നിന്ന് ഉയരുന്ന ചോദ്യങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ മറ്റൊരു നിവൃത്തിയും ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ ഞങ്ങളൊരു എന്റെ ഷാനി ഞങ്ങളൊരു പഞ്ച് ഡയലോഗും കാണിക്കുന്നില്ല കൈകാര്യം ചെയ്ത് കളയും എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ട് അത് നോക്കി ഒരു കാര്യം ഷാനി എന്റെ അടുത്ത് പറയണം ഞാൻ പറഞ്ഞാ ഞാൻ നോക്കി കൈകാര്യം ചെയ്തോളാം എന്ന് പറയപ്പെടുന്നതും കൈകാര്യം ചെയ്യാൻ പറ്റുന്ന പദത്തിനെ നിങ്ങൾ അതിനെ വേറൊരു നെറേറ്റീവ് ഷാനി ചോദിക്കുമ്പോൾ മുഴുവൻ ഞാൻ മറുപടി പറയുമ്പോൾ ഞാൻ ചോദിക്കുന്ന മൂന്നാല് ചോദിക്കേണ്ട മൂന്നാല് എനിക്ക് ചോദിക്കേണ്ട മൂന്നാല് കൃത്യമായിട്ട് ഷാനി ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം മാധ്യമം ഷാനി ഒരു ശ്രീ കെ സുരേന്ദ്രൻ പറഞ്ഞ കാര്യം പറഞ്ഞ കാര്യം സ്വാഭാവികമായിട്ട് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനായിട്ട് ായിട്ടുള്ള ശ്രീ കെ സുരേന്ദ്രൻ പറഞ്ഞ കാര്യത്തിൽ കൃത്യമായിട്ടുള്ള കാരണങ്ങളുണ്ട് ഷാനി ഒരാഴ്ചയായിട്ട് നിങ്ങൾ ബിജെപിയെ എന്ത് അടിസ്ഥാനത്തിലാണ് വേട്ടയാടുന്നത് നിങ്ങൾ ഉന്നയിക്കുന്ന ഏതെങ്കിലും അടിസ്ഥാന വിഷയങ്ങളുണ്ടോ പിന്നെ ബിജെപിയിൽ അങ്ങോട്ട് പോകുന്നു ഒരാൾ ഇങ്ങോട്ട് പോകുന്നു ബിജെപിയുടെ ശിവരാജനെയല്ല ഷാനി അടക്കമുള്ള മാധ്യമ പ്രവർത്തകരെയാണ് ഞാൻ പറയുന്നത് ഷാനി അടക്കമുള്ള മാധ്യമ പ്രവർത്തകരെയാണ് ഞാൻ പറയുന്നത് നോക്ക് കേരളത്തിന് ഒരു അല്ല ശിവരാജനും പ്രേമീള ചിത്രം ഞങ്ങളുടെ നേതാക്കന്മാരെ കുറിച്ച് നിങ്ങൾ ചർച്ച ചെയ്യണം ഞങ്ങൾ ഷാനി അടക്കമുള്ള മാധ്യമ പ്രവർത്തകർ ഒരാഴ്ചയായിട്ട് സൂത്രപ്പണികൾ സൂത്രപ്പണികൾ നിങ്ങൾ ായിട്ട് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക മനോരമയടക്കമുള്ള മാധ്യമ പ്രവർത്തകർ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നെഞ്ചത്ത് കയറിയിരുന്നങ്ങനെ ഊഞ്ഞാലാടിയിട്ട് ഇല്ലാ വചനങ്ങൾ പറഞ്ഞു തുടങ്ങിയിട്ട് കുറെ നാളായി നിങ്ങൾക്ക് ബിജെപിയുടെ രാഷ്ട്രീയമായ രാഷ്ട്രീയ 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 ശ്രീ പോയി പോയി നിങ്ങളുടെ 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 കൊണ്ട് ഈ പാർട്ടിയുടെ എന്ന് നേതാവ് ശശിധരനോട് നിങ്ങൾക്ക് രാഷ്ട്രീയവും ഞങ്ങളുടെ പ്രമീളയൊന്നും ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല എന്തടിസ്ഥാനത്തിലാണ് കാലത്ത് മുതൽ വൈകുന്നേരം വരെ നുണപ്രചരണങ്ങൾ ഉണ്ടാക്കുന്നത്

രാഷ്ട്രീയ സംവിധാനം ശിവരാജ് ബിജെപി രാഷ്ട്രീയം മാധ്യമങ്ങൾ വളർത്തിയതല്ല ബിജെപി രാഷ്ട്രീയ സംവിധാനം ി ജാതിരാഷ്ട്രീയത്തിന്റെ പുറകിലേക്കും മതരാഷ്ട്രീയത്തിന്റെ പുറകിലേക്കും മണരാഷ്ട്രീയത്തിന്റെ പുറകിലേക്കും മാധ്യമ പ്രവർത്തകർ മാറുന്നു നിങ്ങൾ ആർക്കുവേണ്ടിയാണ് കൂടി പണി ചെയ്യുന്നത് അതാണ് ഞാൻ പറഞ്ഞത് ശ്രീ ഉല്ലാസ് ബാബു ശ്രീ ഉല്ലാസ് ബാബു പാലക്കാട് കൊള്ളാത്ത സ്ഥാനാർത്ഥിയെ നിർത്തി പാർട്ടിയെ തോൽപ്പിച്ചത് ബിജെപി സംസ്ഥാന നേതൃത്വമാണെന്ന് നിങ്ങളുടെ നേതാക്കൾ പറയുമ്പോൾ അതിനേക്കാൾ വലിയ എന്ത് നറേറ്റീവ് ആണ് കേരളത്തിലെ മാധ്യമങ്ങൾക്ക് സൃഷ്ടിക്കാനായത് അതിനേക്കാൾ പ്രഹരമുള്ള എന്ത് വിമർശനമാണ് കേരളത്തിലെ മാധ്യമങ്ങൾക്ക് ബിജെപിയോട് ചോദിക്കാനായത് നിങ്ങളുടെ നേതൃത്വം കൊള്ളില്ലാത്തോണ്ടാണ് പാലക്കാട് നിങ്ങൾ തോറ്റതെന്ന് നിങ്ങളുടെ നേതാക്കൾ പറയുന്നു ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾ എന്തിനാണ് നിങ്ങൾ എന്തിനും ഈ കാലാകാലമായിട്ട് ബി ജെ പി യോട് ഇങ്ങനെ ഒടുക്കത്തെ വിരോധം സൂക്ഷിച്ചു വെക്കുന്നത് നിങ്ങൾക്ക് രാഷ്ട്രീയം ഉണ്ടാകാം നിങ്ങൾക്ക് അജണ്ട ഉണ്ടാകാം നിങ്ങളൊരു അജണ്ടവരാണല്ലോ ആയിക്കോളും പക്ഷെ അവിടെ ബിജെപിയെ കുറിച്ചും അധ്യക്ഷനെ കുറിച്ചും

നിങ്ങളുടെ പാർട്ടി നേതാക്കൾ തന്നെ അഭിപ്രായ വ്യത്യാസങ്ങളും വിയോജിപ്പുകളും പറയും നിങ്ങളുടെ പാലക്കാട്ടെ സ്ഥാനാർത്ഥി നിർണ്ണയം പാളിയത് കൊണ്ടാണ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ പാർട്ടിക്ക് ഇത്രയും കടുത്ത തിരിച്ചടി ഉണ്ടായതെന്ന് നിങ്ങളുടെ നേതാക്കൾ പറയും അഭിപ്രായ വ്യത്യാസവും ഇത്തരത്തിലുള്ള ഒക്കെ പറയാനുള്ള അവകാശവും സ്വാതന്ത്ര്യവുമുള്ള ഒരു സമൂഹത്തിൽ അവരത് പറയും ആ ചോദ്യത്തിന് നിങ്ങൾക്ക് മറുപടി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മാധ്യമങ്ങളിലൂടെ ജനങ്ങളോട് പറയാം അവരുടെ വിമർശനങ്ങൾ ശരിയല്ലെന്ന് പറയാം അവരുടെ വിമർശനങ്ങൾക്ക് അടിസ്ഥാനമില്ലെന്ന് പറയാം പകരം കൈകാര്യം ചെയ്ത് കളയുമെന്ന വാക്കൊക്കെ ഉപയോഗിച്ച് ആരെയാണ് പേടിപ്പിക്കാൻ ശ്രമിക്കുന്നതെന്നായിരുന്നു ചോദ്യം നിങ്ങളുടെ ഉള്ളിലുള്ള അസ്വാരസ്യങ്ങൾ നിങ്ങളുടെ നേതൃത്വത്തിനെതിരെ നിങ്ങളുടെ ഒരു ജില്ലാ ജില്ലാ കമ്മിറ്റിയിലുള്ള ശക്തമായ വിമർശനങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നതിന് നിങ്ങൾ അസ്വസ്ഥപ്പെട്ടിട്ട് എന്താണ് കാര്യം ശ്രീവിലാസ് ബാബു ആ വിമർശനം അവിടെ നിൽക്കല്ലേ ശ്രീ ശിവരാജൻ തിരുത്തിയോ ശ്രീമതി പ്രമീള ശശിധരൻ തിരുത്തിയോ മാധ്യമങ്ങളെ പേടിപ്പിച്ചൊരു കാര്യമുണ്ടോ

ആ രാഷ്ട്രീയ പാർട്ടി ഒരു തെരഞ്ഞെടുപ്പിന് നേരിടുന്ന സമയത്ത് ആ തെരഞ്ഞെടുപ്പിന് നേരിടുമ്പോൾ അതിനകത്ത് സ്വാഭാവികമായിട്ട് സ്ഥാനാർത്ഥി പ്രക്രിയയിൽ അതിൻ്റെ രാഷ്ട്രീയ സംഘടനയ്ക്ക് സ്ഥിരമായി കൈകാര്യം ചെയ്യുന്ന അല്ലെങ്കിൽ കൈക്കൊണ്ടുവരുന്ന ഒരു പ്രക്രിയ ഉണ്ടാവും ആ പ്രക്രിയ അടിസ്ഥാനം സ്ഥാനാർത്ഥികൾ വരും അതിനകത്ത് സ്വാഭാവികമായിട്ട് ഒരു രാഷ്ട്രീയ സംവിധാനത്തിനകത്ത് അതിൻ്റെ തെരഞ്ഞെടുപ്പ് ഫലം വരുന്ന സമയത്ത് അതിൽ അഭിപ്രായമുള്ളവരോ അഭിപ്രായമില്ലാത്തവരോ അഭിപ്രായ വ്യത്യാസമുള്ളവരൊക്കെ സ്വാഭാവികമായിട്ടുണ്ട് അത് ഞങ്ങളുടെ രാഷ്ട്രീയ പാർട്ടിയുടെ കാര്യമാണ് ഞങ്ങളുടെ രാഷ്ട്രീയ പാർട്ടി അതിനെ കൈകാര്യം ചെയ്തോ നിങ്ങൾ എന്ത് അടിസ്ഥാനത്തിലാണ് കെ സുരേന്ദ്രനെ മാറ്റാൻ തീരുമാനിച്ചു കേന്ദ്രം ഇടപെടുന്നു കെ സുരേന്ദ്രനെതിരെ പടനീക്കം കെ സുരേന്ദ്രനെതിരെ പൊട്ടിത്തെറികൾ കെ സുരേന്ദ്രനെ ഇതേ നാളെ കാലത്ത് മാറ്റാൻ നിൽക്കുന്നു ഡൽഹിയിൽ ചർച്ച ചെയ്യപ്പെടുന്നു കെ സുരേന്ദ്രനെതിരെ വിട്ടുനിന്ന് മൂന്ന് നേതാക്കന്മാർ പതിനാല് ആളുകൾ അസൗകര്യം പറഞ്ഞ് വരാൻ സാധിക്കാത്ത സാഹചര്യം പറഞ്ഞ് നടന്ന മീറ്റിംഗ് ഒന്നാമത്തെ തെരഞ്ഞെടുപ്പ് വിശകലന യോഗം അടിയന്തര യോഗം എറണാകുളത്ത് വിളിച്ചിരിക്കുന്നത് എന്തടിയന്തര യോഗം അത് സജീവാംഗങ്ങളുടെയും മെമ്പർഷിപ്പിനും പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ് അതിന്റെ യോഗമാണ് ഇത് അറിയാത്ത നിങ്ങൾ വെറുതെ വെച്ച് കലകലായിരുന്നു പിന്നെ അതേ വി മുരളീധരൻ വന്നിരിക്കുന്നു വി മുരളീധരനെ സുരേന്ദ്രനെ അവിടെ ചോദിക്കാൻ മറുപടി പറയും വി മുരളീധരൻ എന്താണ് പറഞ്ഞത് അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിന് മഹാരാഷ്ട്രയുടെ ചാർജ് ആയിരുന്നു ആ മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പ് വിജയത്തിനെ കുറിച്ച് നിങ്ങൾ ചർച്ച ചെയ്തില്ല എന്നുള്ള യാഥാർത്ഥ്യം ഞാൻ അവിടെ മാറ്റി വെക്കുന്നു അദ്ദേഹം ചർച്ച ചെയ്തു ഇവിടുത്തെ കാര്യങ്ങൾ ഇവിടുത്തെ പ്രസിഡന്റ് പറയും എന്തായിരുന്നുള്ളേ അപ്പൊ അതിനകത്ത് ഒരു സൂത്രം കണ്ടെത്തുക അതായത് നിങ്ങൾ എപ്പോഴും ഒരു നെഗറ്റീവ് ന്യൂസുകളുടെ സൂത്രം കണ്ടെത്താനുള്ള ഓട്ടത്തിൽ നെഗറ്റീവ് ന്യൂസുകൾ ഉണ്ടാക്കാനുള്ള ശ്രമത്തിൽ നെഗറ്റീവ് കണ്ടന്റുകൾ ഉണ്ടാക്കി ചർച്ച ചെയ്യണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഒരു രാഷ്ട്രീയ പാർട്ടിയെ ടാർജറ്റ് ചെയ്തുകൊണ്ട് പ്രവർത്തിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ആ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തകർ ഒന്നോ രണ്ടോ മൂന്നോ നാലോ ആളുകളല്ല ഈ രാഷ്ട്രീയ പാർട്ടിക്കകത്തുള്ളത് ആ സ്വാഭാവികമായിട്ട് ഷാനിക്കും അറിയാമല്ലോ ആ സ്വാഭാവികമായിട്ട് അങ്ങനെ ഉണ്ടാകുമ്പോൾ ഒരു പാർട്ടിയെ ടാർഗറ്റ് ചെയ്ത് നിങ്ങൾ പ്രവർത്തിക്കുമ്പോൾ ഞങ്ങൾക്ക് നിങ്ങളെ പ്രതിരോധിക്കേണ്ടി വരുമെന്ന് അത് മനോരമയാണെങ്കിലും കേരളത്തിലേത് മാധ്യമങ്ങളാണെങ്കിലും ഞങ്ങൾ പ്രതിരോധിക്കണ്ടേ ഞങ്ങളുടെ രാഷ്ട്രീയ പാർട്ടിയെ കുറിച്ച് ഇല്ലാതെ ഉണ്ടാകുമല്ലോ ഞങ്ങളുടെ രാഷ്ട്രീയ പാർട്ടിയെ ഉണ്ടാക്കുമ്പോൾ ഞങ്ങളുടെ രാഷ്ട്രീയ നേതാക്കളെ കുറിച്ച് അനാവശ്യം സ്വാഭാവികമായിട്ടും കൃത്യമായിട്ട് നേരിടേണ്ടി വരും അല്ലാതെ താങ്കൾ പറഞ്ഞു നിങ്ങളുടെ നേതാക്കൾക്കുള്ള പാലക്കാട് പാലക്കാട് മാത്രമല്ല ചേലക്കര ആയാലും വയനാടായാലും കേരളത്തിലെ നൂറ്റി നിയോജക മണ്ഡലങ്ങളുടെ കാര്യങ്ങളായാലും ബി ജെ പിയുടെ പ്രവർത്തകർ ബി ജെ പിയോട് കൂറുള്ള പ്രവർത്തകർ ബി ജെ പിയുടെ ഭാരവാഹികൾ ബി ജെ പിയുമായി മുന്നോട്ട് പോകുന്ന ആളുകൾ അവർക്ക് അഭിപ്രായങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ അവർ അവരോട് പറയേണ്ട സമയത്ത് ഞങ്ങളത് പരിശോധിച്ചോളാം ഞങ്ങൾ അവർക്ക് എന്തെങ്കിലും പ്രയാസങ്ങളുടെ ഞങ്ങൾ പരിഹരിച്ചോളാം നിങ്ങൾ എന്തിനാണ് അതിനകത്ത് നെഗറ്റീവ് ന്യൂസും തപ്പിപ്പിടിച്ച് പോയി പൊട്ടിത്തെറി 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 നിങ്ങൾ അതിനെക്കുറിച്ച് പറയുന്നത് ഞാൻ െർത്ത നിങ്ങൾ വാർത്ത കൊടുക്കുക ക്ഷാനി നിങ്ങൾ വാർത്ത കൊടുക്കുക പക്ഷെ നിങ്ങൾ നിങ്ങൾ അതിനകത്തൊരു സൂഹത്ര കെട്ടുണ്ടാക്കണെന്തിനാന്ന് ഇപ്പൊ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഞാൻ ചിരിച്ചു അപ്പൊ ഷാനി പറയുന്നത് ഉല്ലാസ് ബാബു ചിരിച്ചു അതാണ് വാർത്ത നേരെ മറിച്ച് ഉല്ലാസ് ബാബു കളിയാക്കി ചിരിച്ചു എന്ന് പറയുന്ന കളിയാക്കി വെക്കുന്ന സൂത്രപ്പണി അതാണ് നിങ്ങൾ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെ അനാവശ്യമായി ടാർഗറ്റ് ചെയ്തുകൊണ്ട് ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തെ പൊതുമധ്യത്തിൽ അനാവശ്യമായിട്ടുള്ള വിഷയങ്ങളിലേക്ക് കൊണ്ടുവന്ന് അതൊരു വലിയ സംഭവമാക്കി ഇല്ലാത്തൊരു സാധനത്തെ പൊക്കി കൊണ്ടുവന്ന് നിങ്ങൾ അയർലി ചർച്ച ചെയ്യുമ്പോഴാണ് അവിടെ നിങ്ങളോട് ഞങ്ങൾ കൃത്യമായി പറയുന്നത് നോക്കൂ നിങ്ങളോട് നിങ്ങൾ നിങ്ങൾ നിങ്ങളോട് നിങ്ങളോട് ഞങ്ങൾ നിങ്ങളുടെ നിങ്ങളുടെ പാർട്ടി ില്ലേ ഞങ്ങളുടെ പാർട്ടി വിമർശനം ഉണ്ടെങ്കിൽ പാർട്ടിയുടെ ഫ്ലോറിൽ വിമർശനം നടത്തുമ്പോൾ ഞങ്ങൾ അത് കൈകാര്യം ചെയ്യാം അത് മാധ്യമങ്ങളോട് പറഞ്ഞിട്ടല്ലോ ഷാനി അതെ

¡Comenza por ahí! നേരത്തെ ഷാനി പറഞ്ഞ പോലെ നേരത്തെ ഷാനി പറഞ്ഞ പോലെ നിങ്ങൾക്ക് അതിനെതിരെ കേസിൽ പോവാം ഞങ്ങള് സ്വാഭാവികമായിട്ട് ഞങ്ങൾ നിങ്ങളോട് അങ്ങനെ പറഞ്ഞോ അങ്ങനെ നിങ്ങൾക്ക് ഭയമുണ്ടെങ്കിൽ നിങ്ങൾ കേസിൽ പോകും അങ്ങനെയല്ല ഒരു വിഷയത്തെ ഇല്ലാത്ത വിഷയത്തെ നിങ്ങൾ അപ്പോഴും നിങ്ങൾ ചെയ്യുന്ന കള്ളത്തരങ്ങൾ നിങ്ങൾ പറയുന്നില്ല മാധ്യമം അജണ്ടി രാഷ്ട്രീയ സംവിധാനത്തെ എതിരായി പ്രവർത്തിക്കുന്ന പൊതുസമൂഹത്തിന് എതിരായി പ്രവർത്തിക്കുന്നവർത്തകർ മാറുന്നു എന്ന യാഥാർത്ഥ്യമായിട്ട് നിങ്ങൾക്ക് നമുക്ക് നിങ്ങളുടെ പ്രയാസം മനസ്സിലാകും കാരണം നിങ്ങൾക്ക് മാധ്യമങ്ങളോടെ ദേഷ്യപ്പെടാൻ പറ്റൂ പാലക്കാട് പോയി ദേഷ്യപ്പെട്ടാൽ പാലക്കാട്ടെ നിങ്ങളുടെ നേതാക്കൾ എങ്ങനെ പ്രതികരിക്കുന്നു നിങ്ങൾക്കറിയില്ല തൽക്കാലം നിങ്ങൾക്ക് പറ്റൂ പാലക്കാട്ടെ നേതാക്കളോട് പറയാൻ പറ്റാത്തത് മാധ്യമങ്ങളെ പേടിപ്പിച്ചു എന്ന് വരുത്തി സമാശ്വാസം കണ്ടെത്തുക തൽക്കാലം നിങ്ങളുടെ ആ അജണ്ട അങ്ങനെ തന്നെ ഇരിക്കട്ടെ എന്ന് മാത്രം താങ്കളോട് പറയുന്നു അല്ല അതപ്പാനിക്കാൻ പറഞ്ഞല്ലോ ആദ്യം പറഞ്ഞു കൈകാര്യം ചെയ്യുമെന്നാണ് പറഞ്ഞത് പിന്നെ പറയുന്നു അതെ ഞാൻ പറഞ്ഞത് നിങ്ങളുടെ വികാരം അവിടെ ഇരിക്കട്ടെ ശ്രീ ഉല്ലാസ് ബാബു കാരണം നമുക്കറിയാം നിങ്ങൾക്ക് നിങ്ങളുടെ നേതാക്കളോടൊന്നും ചോദിക്കാൻ പറ്റില്ല അവരോട് നിയന്ത്രിക്കാൻ പറയാൻ പറ്റില്ല ഒന്നും നടക്കില്ല അപ്പൊ പിന്നെ മാധ്യമങ്ങളെ പേടിപ്പിച്ചൊന്ന് വരുത്താം പേടിച്ചുട്ടോ ഭയങ്കരമായി പേടിച്ചു ഞാൻ താങ്കളേക്ക് തിരിച്ചു വരാം ശ്രീ ജിൻഡോ ജോൺ